ഞാൻ എൻ്റെ മമ്മിയുടെ കൂടെ രണ്ട് പ്രാവശ്യം തിരുവല്ലായി പോയിട്ടുണ്ട്. മമ്മി എന്നെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ടപ്പോൾ, പക്ഷെ അത് ഒത്തിരി നാൾ മുമ്പാണ്, എനിക്ക് തോന്നി ഒരു 2013 2014. പക്ഷെ അന്ന് അവിടെ പോയി പ്രസംഗം കേട്ടു, ഞാനും മമ്മി 100 100 രൂപ സ്തോത്രവായിച്ചൊക്കെ ഇട്ടു. അന്നൊന്നും വലിയ കുഴപ്പം തോന്നിയില്ല, സാധാരണ ഒരു കരിസ്മാറ്റിക് കൺവെൻഷൻ പോലെ തോന്നിയുള്ളൂ. 10 മണി എങ്ങാണ്ടായപ്പം തുടങ്ങി, 10 മണിക്ക് 9:30 എങ്ങാണ്ട് തുടങ്ങി. ഞങ്ങൾ ഇച്ചിരി ലേറ്റായിട്ടാണ് ചെന്നത്. സാധാരണ നമ്മുടെ ഒരു മർത്തോമ സഭയിലോ മരാമൺ കൺവെൻഷനിലൊക്കെ പോയാൽ കാണുന്ന പോലൊക്കെ ഉള്ള ഒരു ഇത്. മമ്മി എപ്പോഴും ഇതിങ്ങനെ ടി വി കാണുമ്പോൾ ഞാൻ എപ്പോഴും പറയാം, മമ്മിക്ക് വേറെ പണിയൊന്നുമില്ല, ഈ ടി വിയിലൂടെ പ്രസംഗം വന്നതോടാ ദൈവം അധപ്പതിച്ചത്, മമ്മിക്ക് ഇതൊന്നും കാണാതെ സ്വന്തമായിട്ട് ബൈബിൾ എടുത്ത് വായിച്ചു കൂടെ എന്നൊക്കെ അന്ന് ഞാനിങ്ങനെ പറയും. എന്നുവെച്ചാൽ ഞങ്ങൾക്ക് ടി വി കാണാൻ കിട്ടാത്തതിൻ്റെ ഒരു ദേഷ്യം കൊണ്ട് ആക്ച്വലി വന്ന്. പിന്നെ രാവിലെ ഉറക്കവും പോകുമ്പോൾ രാവിലെ എണ്ണിച്ച് 6 മണിക്ക് മമ്മി ഇത് വെക്കുമ്പോൾ, അപ്പം ഞാൻ വല്ലപ്പോഴും അവധിക്ക് വരുമ്പോഴാണ് മമ്മി 3 4 ദിവസത്തേക്ക് വരുമ്പോൾ രാവിലെ മമ്മി ഉറക്കം കളയുമെന്ന് പറഞ്ഞിട്ട് ആ ഒരു ദേഷ്യത്തിൽ ഞാൻ പറയുന്നില്ല, അത് ആ ദൈവവചനത്തിനോട് ദേഷ്യമൊന്നും ഉണ്ടായിട്ട് പറയുന്നില്ല. അപ്പോൾ ഈ മമ്മിയുടെ കൂടെ തന്നെ ആ സമയത്ത് എണ്ണിക്കും, അപ്പം ഞങ്ങൾ മമ്മിയുടെ കൂടെ തന്നെ ടി വിയിൽ ഇരുന്ന് കാണും. അപ്പോൾ അത് കേൾക്കുമ്പോൾ എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നില്ല, ആകെ കുഴപ്പം തോന്നിയിട്ടില്ല. പുള്ളിക്കാരൻ്റെ വൈഫ് നല്ല സ്റ്റൈലായിട്ട് നല്ല വില കൂടിയ ചുരിദാറുകൾ ഇട്ടിട്ട്, നല്ല വിലയുള്ള ചുരിദാറുകൾ 5000-ന്റെ ആയിരുന്നു. അന്നേരം ഞാൻ മമ്മിയോട് പറയും, എന്തൊക്കെ പറഞ്ഞാലും പുള്ളിക്കാരിയുടെ ഡ്രസ്സിങ് സെൻസ് നല്ലതാണ്, നല്ല നല്ല ചുരിദാറാണ് ഇടുന്നത്, മമ്മി ഈ ചുരിദാറിനൊക്കെ 5000-6000 രൂപയൊക്കെ കൊടുക്കേണ്ടി വരുന്നത്, ബിക്കോസ് ഞാനാണെങ്കിൽ ഇച്ചിരിയൊക്കെ ഡ്രസ്സൊക്കെ ശ്രദ്ധിക്കുന്ന ആളാണ്. പക്ഷെ ഞാനങ്ങനെ 5000-6000 ഒന്നും ചുരിദാർ ഇടുന്ന ആളല്ല, ഏറ്റവും വില കൂടിയ ചുരിദാർ ഇട്ടാലും 1000 രൂപയുടെ ചുരിദാർ ഇടുന്ന ആളാണ്. ഞാനാണെങ്കിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്, ഞാനങ്ങനെ പറയുമായിരുന്നു. പക്ഷെ പ്രസംഗം കേട്ടപ്പോൾ നല്ല പ്രസംഗം, ബൈബിളിലെ വാക്യങ്ങളുമായിട്ടൊക്കെ വളരെ ഇതായിട്ട് പറയുന്ന വാക്യമാണ്. അപ്പം ഞാനും കേട്ടു, മമ്മി വിളിച്ചോക്കെ, മമ്മി വിളിച്ചല്ലെന്ന് പോയി, ഞങ്ങൾ രണ്ടുപേരും 100 രൂപയുടെ സ്തോത്രകാഴ്ച ഇട്ടു. പിന്നെ മമ്മി എപ്പോഴും എന്നെ നിർബന്ധിക്കും, നീ അതിന് പോകണം. അപ്പം ഇതുവരെ ബാംഗ്ലൂരിൽ വന്നപ്പം എൻ്റെ കൂടെ തന്നെ വേറൊരു കുട്ടിയുണ്ട്, അവൾ ഒരു വിശ്വാസി കുട്ടിയാണ്, ഞങ്ങൾ രണ്ടുപേരും ഒരു ടീമിലാവും ഒക്കെ എന്നെ. അപ്പം ഈ ബാംഗ്ലൂർ വന്നപ്പോൾ അവരും ഇത് ഫോളോ ചെയ്യുമായിരുന്നു തോന്നുന്നു, അവളുടെ മമ്മി ഫോളോ ചെയ്തിട്ട് ഇവളെയും കൊണ്ട് നിർബന്ധിച്ചിട്ട് ഞാനും അവളും അവളുടെ പപ്പായി ഞങ്ങൾ 3 പേരും കൂടി അവിടെ പോയി കണ്ടു. അവിടെ ചെന്നപ്പോഴേ എനിക്ക് മനസ്സിലായി ഇവർ നാട്ടിൽ എങ്ങനെയാ ഇവർ വരുന്നേ പോകുന്നെന്ന്. അപ്പൊ കുറേ ഇവരെ സുവിശേഷകാരുണ്ട്, എന്തോ പിങ്ക് സാരി എങ്ങാണ്ട് കൊടുത്ത്. അപ്പൊ ബാംഗ്ലൂരിലൊക്കെ കുറച്ചും കൂടെ വലുതായിട്ടാണ് ഇവർ നടത്തുന്നത്, അവിടെ ബുക്ക് വിൽക്കുന്നുണ്ട്, സ്തോത്ര കാഴ്ച 50 രൂപ വെച്ച് ഏതാണ്ട് ഇടുന്ന എന്തോ ഒരു റെസിപ്റ്റ് പരിപാടിയുണ്ട്. അപ്പോൾ ആണെങ്കിൽ ഇവരെല്ലാവരും തലയെ കൈവച്ച് പ്രാർത്ഥിക്കുന്നു, പ്രസംഗം ഇതെല്ലാം കഴിഞ്ഞ് സ്തോത്രകാഴ്ച ഇടണമെന്ന് പറയുന്നു. പിന്നെ പുള്ളിക്കാരൻ പ്രസംഗിക്കുന്നതിന് കുറച്ച് മുമ്പാണ് വന്നത്, അപ്പോൾ അവർ മൈക്കിൽ കൂടെ അനൗൺസ് ചെയ്യുന്നു, പുള്ളിക്കാരൻ കാരാവാനിൽ റെസ്റ്റ് എടുക്കുക, കണ്ടിന്യൂസ് ആയിട്ട് മീറ്റിംഗ് ആയിട്ട് ടയേർഡ് ആയതുകൊണ്ട് അപ്പോൾ പ്രസംഗിക്കുന്ന സമയമാകുമ്പോൾ വന്ന് പ്രസംഗിക്കും. പിന്നെ പുള്ളിയല്ല തലയെ കൈവെക്കാൻ നിൽക്കുന്നത്, പുള്ളിക്കാരൻ്റെ വൈഫാണ്, ബിക്കോസ് പുള്ളി ടയേർഡ് ആയതുകൊണ്ട്. അപ്പോൾ എനിക്ക് ഞാൻ അന്ന് ഇവരെ ലൈവായിട്ട് അടുത്ത് ഇങ്ങനെ കാണുന്നത്, അപ്പൊ ആ പുള്ളിക്കാരിയാ വൈഫാണ് എൻ്റെ തലയെ തൊട്ട് പ്രാർത്ഥിച്ചത്. അപ്പൊ എനിക്ക് മനസ്സിലായി എൻ്റെ തലയെ തൊട്ട് ജസ്റ്റ് തൊട്ട് ഇങ്ങനെ പാസ് ചെയ്യുമല്ല, അവർ പ്രാർത്ഥിക്കുന്നോ എടുക്കുന്നോ ഒന്നുമില്ല, ഒരു കളിപ്പ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇങ്ങനെ തലയിലൊക്കെ ഇവര് തൊട്ടാൻ വേണ്ടിയിട്ട് എന്തു, ഇവരാരും അല്ലല്ലോ എന്നെ മനസ്സിൽ തോന്നി. അന്നേരം ഞാൻ ഭക്തിയോടൊക്കെ കൂടെ ഞാൻ ഇറങ്ങി വന്നത്, അപ്പോഴാ ഞാൻ അറിയുന്നത് ഇവർക്ക് സ്വന്തമായിട്ട് കയറാവാനുണ്ട്. അവരുടെ വൈഫിന്റെ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ കണ്ടപ്പോ ഇവരുടെ റിച്ച്നെസ്, പുള്ളിക്കാരൻ്റെ റിച്ച്നെസ്, പുള്ളി അവിടെ ഒരു വലിയ VIP പോലൊക്കെയാ തോന്നിയത്. അത് പ്രൂഫൊന്നുമായിട്ടൊന്നും തരാനില്ല, അവരും ഇതുപോലെ ഭയങ്കര കള്ളന്മാരാ, അവരും പൈസ ബുക്ക് വാങ്ങണം ബുക്ക് വാങ്ങണം, എന്തൊക്കെയോ അതിൻ്റെ ഇംഗ്ലീഷിലുണ്ട് മലയാളത്തിലുണ്ട്, സ്തോത്ര കാഴ്ച ഇടണം. ഞങ്ങൾ 3 പേരും 500 500 500 രൂപ വെച്ച് ഇട്ടു വന്ന്. അപ്പം എത്ര തട്ട് അവിടെ ബാംഗ്ലൂരിൽ അന്ന് നടത്തിയതിൽ 500-ൽ കുറവ് സ്തോത്ര കാഴ്ച ഇട്ട് ആരും കാണത്തില്ല. ഞാൻ സ്തോത്ര കാഴ്ച ഇടുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും നോക്കിയപ്പോൾ എല്ലാവരും 500 1000 2500 നോട്ടൊക്കെ ഇടുന്നവരും ഉണ്ട്. അപ്പോൾ അന്ന് ആ ഒരു ദിവസത്തെ 3 മണിക്കൂർ യോഗത്തിൽ നിന്ന് അവർ എത്ര പൈസ ഉണ്ടാക്കുക, ആ ഹോള് ഫുള്ള് ആളുണ്ടായിരുന്നു, പുറത്ത് നിൽക്കുന്നവരുണ്ട്. നീ 500 രൂപ സ്തോത്ര കാഴ്ച കൂടാതെ ഈ ബുക്ക് പിരിവ്, പിന്നെ എന്തോ അവർക്ക് എന്തോ കൊച്ചിയിലെങ്ങാണ്ട് ഒരു കരിസ്മാറ്റിക് ഇത് വരുന്നുണ്ടായിരുന്നു, അപ്പോൾ അതിനുള്ള രജിസ്ട്രേഷൻ്റെ പൈസ എല്ലാം വാങ്ങുന്നു, ഇതെല്ലാം തട്ടിപ്പ, അതെല്ലാം പൈസ പിരിവ്. അന്ന് ഞാൻ നിർത്തിയതാണ് ഇങ്ങേരുടെ ഈ ഡാമിയൻ്റെ ബ്ലെസ്സിങ് ടൂടെ. അന്ന് എനിക്കത് മനസ്സിലായി അത് വെറും ബിസിനസ്സാണ്. പക്ഷെ എനിക്ക് തരാൻ പ്രൂഫോ അങ്ങനെയൊന്നുമില്ല, ഞങ്ങളുടെ കയ്യിൽ നിന്ന് അങ്ങനെ പൈസയോ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. മമ്മി ആ ഒരു പുസ്തകം ഒരു പ്രാവശ്യം വാങ്ങിയിട്ടുണ്ട്, ഒരു ബുക്ക് അവരുടെ പ്രാർത്ഥനാ പുസ്തകം. പിന്നെ ഞങ്ങൾ ഈ പോയപ്പോൾ ഇട്ട സ്തോത്ര കാഴ്ച അല്ല, ഞങ്ങൾക്ക് പൈസ നഷ്ടം, ഞങ്ങൾ പൊതുവെ അങ്ങനത്തെ ഇതിനൊന്നും പോകുന്നതല്ല. മമ്മി ഇങ്ങനെ ഈ ടി വി പ്രസംഗം കേട്ടിട്ട് അതിനോടൊരിത് തോന്നി, മമ്മി എന്നെ വിളിച്ചോണ്ട പോയിട്ടുള്ളതേ ഉള്ളൂ. പക്ഷെ അല്ല അതിൻ്റെ പ്രൂഫൊന്നും തരാനില്ല. പക്ഷെ ഇതൊരു പക്ക ഇതാ ബിസിനസ്സാണ്. തുടങ്ങിയ സമയത്ത് അവരുടെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു, ഇപ്പം അവരുടെ കയ്യിൽ ഭയങ്കര പൈസ. അവർ നടത്തുന്ന കൺവെൻഷൻസ് ഒക്കെ കൊച്ചി നടത്തുന്ന കാണണം, അതായത്
ലക്ഷങ്ങൾ മുടക്കിയാൽ അങ്ങനത്തെ ഫംഗ്ഷൻസ് നടത്താൻ പറ്റത്തുള്ളൂ. ഇത്രയും ആധുനികമായിട്ടുള്ള സാധനങ്ങളെല്ലാം യൂസ് ചെയ്തിട്ട് ഇതൊക്കെ ഭയങ്കര തട്ടിയെടുപ്പ്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.